മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും ഇ ഡി വിളിപ്പിച്ചു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ നിയമത്തിൻ്റെ ലംഘനമുണ്ടെന്നാണ് ഇ ഡിയുടെ പുതിയ കണ്ടുപിടുത്തം. ഇത് ചോദിച്ചറിയുന്നതിനാണ് പതിനൊന്നാം തീയതി ഹാജരാകാൻ തോമസ് ഐസക്കിനോട് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് തോമസ് ഐസക്ക് നേരിട്ട് ഇ ഡിക്ക് മുന്നിൽ പോകുന്നത്? എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അറിയണമെങ്കിലോ ഒരു ഇമെയിൽ അയച്ചാൽ പോരെ, അതിന് തക്ക മറുപടി തോമസ് ഐസക്ക് തരുമല്ലോ. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ പോരെ നേരിട്ട് വിളിച്ചു വരുത്തുന്നത്. എന്തായാലും ഇ ഡിക്ക് മുന്നിൽ തോമസ് ഐസക്ക് ഹാജരായേക്കില്ല. നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ആദ്യഘട്ടമായി ഇ ഡിക്ക് വിശദമായ മറുപടി രേഖാമൂലം നൽകും. അതിനുശേഷം ഇ ഡിയുടെ നീക്കമനുസരിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കും. സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകരുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു. സുപ്രീംകോടതിയിൽ നിന്ന് ഇ ഡിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ അനുകൂല വിധിയുണ്ടല്ലോ, അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ മാത്രമാണ് ബാധകം. അങ്ങനെയാണ് നിയമോപദേശം ലഭിച്ചത്. കിഫ്ബിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിക്കാനും തോമസ് ഐസക് ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിയമപരമായ കൂടിയാലോചനകൾ തുടർന്നുകൊണ്ടിരിക്കുക. ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും നിയമോപദേശം തേടുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക് തന്നെ പറഞ്ഞത്. കിഫ്ബിക്കെതിരായ ഇ ഡി കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, അതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു കേൾക്കുന്നതും. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനും സി പി എം തീരുമാനിച്ചു. മാത്രമല്ല, കിഫ്ബി കേസിൽ തോമസ് ഐസക് ഇ ഡി മുന്നിൽ പോയിരുന്നാൽ പിന്നാലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസിലും മറ്റും അപ്രതീക്ഷിത നീക്കങ്ങൾ ഇ ഡിക്ക് നടത്താനാകും. അങ്ങനെ വെറുതെ അല്ല ഇ ഡി വിളിച്ചിരിക്കുന്നത്, ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇ ഡിയുടെ നീക്കം. അതിനാൽ തോമസ് ഐസക്കിന് കിട്ടിയ നോട്ടീസിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടിയുടെയും തീരുമാനം. തോമസ് ഐസക്കിനെ ചുറ്റിപ്പറ്റി ഇ ഡി നടക്കുന്നതും ഇതുതന്നെയാണ് ഉദ്ദേശം, യാതൊരു സംശയവുമില്ല. അത് ബി ജെ പിയുടെ അജണ്ടയാണ്, അവിടെയാണ് രസം. എങ്ങനെയും പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണ് ബി ജെ പിക്കുള്ളത്. സ്വപ്ന സുരേഷിനെ ഇറക്കി ഒന്ന് കളിച്ചു നോക്കി, ഒടുവിൽ കണ്ടം വഴി ഓടേണ്ടി വന്നു സ്വപ്നയ്ക്ക്. ഇപ്പോൾ സമനില തെറ്റിയവർ പുലഫയും പറയുന്നത് പോലെ കൂടെ കൂടെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. അതാകട്ടെ, ആരും ശ്രദ്ധിക്കുന്നതുമില്ല. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ എല്ലാ കാലവും വിഡ്ഢികളാക്കാൻ പറ്റില്ല. ഒരബദ്ധം ആർക്കും പറ്റാം, അതാണ് കോൺഗ്രസിനും പറ്റിയത്. സ്വപ്നയുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് ആസനത്തിൽ പോലീസുകാരുടെ ലാത്തിയടി കിട്ടിയത് മിച്ചം. സ്വപ്നയും ബി ജെ പിയും വിചാരിച്ചപ്പോൾ കുറെ യൂത്തന്മാരുടെ ആസനം പഴുത്തു. അല്ലാതെ എന്ത് നടന്നു? സ്വപ്ന പറയുന്നത് കേട്ട് യൂത്തന്മാർ ഇറങ്ങി അടി വാങ്ങി, എന്നാൽ ഏതെങ്കിലും ഒരു ബി ജെ പിക്കാരൻ ഇറങ്ങി പോലീസിൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചോ? ഇല്ല, അവർ ബുദ്ധിമാന്മാരാണ്, അവരുടെ ദേഹം നോവിക്കാൻ അവർ തയ്യാറല്ല. പാവം പൊട്ടന്മാരായ വിവരദോഷികളായ യൂത്തന്മാർ മുക്കിന് മുക്കിന് കിടന്ന് അടി കൊണ്ടത് മിച്ചം. അതൊന്നും ഏൽക്കാതെ വന്നപ്പോഴാണ് ഇ ഡിയെ ഇറക്കി ബി ജെ പി കളിക്കുന്നത്. തോമസ് ഐസക്ക് അങ്ങനെയൊന്നും ഇവരുടെ വലയിൽ ചെന്ന് വീടില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്.